നമസ്കാരം ട്രിസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് പത്തിൽ എത്തുന്ന ഒരു കുട്ടി എന്തൊക്കെയാണ് ഫിസിക്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ സംസാരിച്ചു അല്ലെ ഈ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കരണ്ടിനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വൈദ്യുത പ്രഭാതത്തിനനുസരിച്ച് അതായത് കറണ്ട് ഒരു വസ്തുവിൽ കൂടെ പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വസ്തുക്കളെ മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും നിങ്ങൾക്കറിയാം ഇൻസുലേറ്റേഴ്സ് സെമി കണ്ടക്ടേഴ്സ് കണ്ടക്റ്റേഴ്സ് അതായത് കുചാലകങ്ങൾ അർദ്ധചാലകങ്ങൾ ചാലകങ്ങൾ എന്താണ് ഈ ചാലകം അല്ലെങ്കിൽ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വൈദ്യുതിയെ കടന്നു പോവാൻ അനുവദിക്കുന്ന പദാർത്ഥങ്ങളാണെന്ത് ചാലകം ദ മെറ്റീരിയൽസ് വിച്ച് അലോ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഒരു നല്ലൊരു ഉദാഹരണമാണ് സിൽവർ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സിൽവർ സിൽവർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളി കഴിഞ്ഞാൽ നന്നായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഗോൾഡിനാണ് മൂന്നാം സ്ഥാനം കോപ്പറിനാണ് അതായത് ഏറ്റവും നല്ല ചാലകമാണ് വെള്ളി പിന്നെ ഗോൾഡ് മൂന്നാം സ്ഥാനം കോപ്പർ അല്ലെങ്കിൽ ചെമ്പിനാണ് ക്ലിയർ ആവുന്നുണ്ടോ ഇനി എന്താണ് അർദ്ധചാലകം അർദ്ധചാലകം വളരെ സിമ്പിളാണ് അല്ലേ വൈദ്യുതിയെ പകുതി മാത്രം അല്ലെങ്കിൽ കുറച്ച് മാത്രം കടത്തിയിടുന്ന വസ്തുക്കളാണ് എന്ത് അർദ്ധ അതായത് ദ മെറ്റീരിയൽസ് വിച്ച് അലോ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി പാർഷ്യലി പകുതി മാത്രം കടത്തിവിടുന്നു ഉദാഹരണമായി നമ്മൾ പഠിക്കുന്നത് ജർമ്മനിയവും സിലിക്കണാണ് നിങ്ങൾ പറ്റിയും സിലിക്കണിനെ പറ്റിയും വ്യക്തമായി ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം കാരണം കെമിസ്ട്രിയിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഫിസിക്സിലും പഠിക്കാനുണ്ട് നിങ്ങൾ സോളാർ പാനൽ കേട്ടിട്ടുണ്ടാവുള്ളൂ സോളാർ പാനൽ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ജർമ്മനീയത്തിനെ കൊണ്ടും അല്ലെങ്കിൽ സിലിക്കിനെ കൊണ്ടുമാണ് മൂന്നാമത്തതാണ് ഏത് കുചാലകങ്ങൾ അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് ഇവർ ഒരിക്കലും എന്തു ചെയ്യില്ല വൈദ്യുതിയെ കടത്തി വിടില്ല വൈദ്യുതിയെ കടത്തി വിടാത്ത പദാർത്ഥങ്ങളാണെന്ത് കുചാലകങ്ങൾ അല്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് അലോ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഡ്രൈ വുഡ് ഉണങ്ങിയ മരം കൂടാതെ പ്ലാസ്റ്റിക് റബ്ബർ ഇതൊക്കെ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട് ജലം ഒരു ചാലകമാണോ ഒരു കണ്ടക്ടറാണോ ജലം ജലം ചാലകമാണ് പക്ഷേ ശുദ്ധജലം എന്തല്ല ചാലകമല്ല ശുദ്ധജലം ഒരു ഇൻസുലേറ്റർ ആണ് ഇത് പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കണം ജലം കണ്ടക്ട് ചെയ്യും ബട്ട് പ്യുവർ വാട്ടർ വിൽ നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ക്ലിയർ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയും ഇലക്ട്രിക് കറൻറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ വീട്ടിലേക്ക് കറൻറ്റ് ആണല്ലോ വരുന്നത് അതേപോലെ നമ്മൾ അതിനെ ഇലക്ട്രിസിറ്റി എന്നും പറയാറുണ്ട് ഇത് നമ്മളൊരു വ്യത്യാസമുണ്ട് രണ്ടും ഒരു ടൈം അല്ല ഇലക്ട്രിസിറ്റി അതായത് വൈദ്യുതി എന്ന് പറഞ്ഞാൽ ചാർജുകളുടെ പ്രവാഹമാണ് വൈദ്യുതി അതായത് പാസേജ് ഓഫ് ചാർജസ് ത്രൂ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അതേ സമയത്ത് എന്താണ് ഇലക്ട്രിക് കറൻറ്റ് വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞാൽ അത് സ്പെസിഫിക് ആയിട്ട് പഠിക്കണം ഒരു ചാലകത്ത് കൂടി ഒരു നിശ്ചിത ഏരിയ കൺസിഡർ ചെയ്യണം ഒരു നിശ്ചിത ഏരിയയിൽ കൂടി ഒരു നിശ്ചിത സമയത്തിൽ ഒഴുകുന്ന ചാർജുകളുടെ എണ്ണമാണ് വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിക് കറൻ്റ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ചാർജസ് പാസിംഗ് എ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം ഉറപ്പായിട്ടത് പഠിച്ചിരിക്കണം അതേപോലെ കറൻറ്റിൻ്റെ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ആംപിയർ നിങ്ങൾ ആൻഡ്രിയ മേരി ആംപിയർന്ന് കേട്ടിട്ടുണ്ടോ പ്രശസ്തനായ സയൻറ്റിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ കറൻറ്റിൻ്റെ യൂണിറ്റ് ആംപിയർ എന്ന് വിളിച്ചിട്ടുള്ളത് ആംപിയറിൻ്റെ സിമ്പല് എ എന്നാണ് ക്യാപിറ്റൽ ലെറ്റർ എ ആണ് ആംപിയറിൻ്റെ സിംബൽ ഇനി നമ്മുടെ വീട്ടിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ ധാരാളം ഉപകരണങ്ങൾ പ്രവർത്തിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് നമ്മുടെ ഇസ്തിരിപ്പെട്ടി അല്ലെങ്കിൽ അയൺ ബോക്സ് ഈ അയൺ ബോക്സ് ചൂടാവില്ലേ ഇത് എന്തുകൊണ്ടാണ് ചൂടാവുന്നത് ഈ അയൺ ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏതെങ്കിലും പഴയ അയൺ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചുമ്മാ നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊളന്നു വരും എന്നിട്ട് അത് എന്ത് ചെയ്യുക അതിനുള്ളിൽ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ചുറ്റുകൾ കാണാം ഒരു കമ്പിച്ചുറ്റാണ് ആ കമ്പിച്ചുറ്റ് അല്ലെങ്കിൽ ആ കമ്പിച്ചുറ്റിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോഴാണ് എന്താവുന്നത് ആ ചാലകിങ്ങനെ ചുട്ടു പഴുത്ത് ചൂടാവും ആ ചൂട് ഉപയോഗപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു ഇസ്തിരിപ്പെട്ടിട്ടുണ്ട് തേക്കുന്നു ശരിയല്ലേ ഇനി ആലോചിക്കുക ആ ഒരു മെറ്റീരിയൽ ആ ഒരു കമ്പിച്ചുറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളത് നിക്രോം കൊണ്ടാണ് പഠിച്ചു വെക്കണം നിക്രോം നല്ല രീതിയിൽ പ്രതിരോധം ഉള്ള ആളാണ് ആര് അപ്പൊ എന്താണ് പ്രതിരോധം എന്ന് നമ്മൾ പഠിക്കണം വൈദ്യുത പ്രവാഹത്തെ തടഞ്ഞു നിർത്തുവാനുള്ള ഒരു ചാലകത്തിന്റെ കഴിവാണ് പ്രതിരോധം ആരുടെ കഴിവാണ് ചാലകത്തിന്റെ കഴിവ് ചാലകത്തിൽ കൂടി മാത്രമേ വൈദ്യുതി ഒഴുകുള്ളൂ അതുകൊണ്ട് തന്നെ ചാലകത്തിന് മാത്രമേ എന്തിനുള്ള കഴിവുള്ളൂ തടഞ്ഞിരുന്ന കഴിവുള്ളൂ ശരിയാണല്ലോ സോ ദ കപ്പാസിറ്റി ഓഫ് എ കണ്ടക്ടർ ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് റെസിസ്റ്റൻസ് ഈ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് റെസിസ്റ്റൻസിൻ്റെ ആണ് ഓം ഏതാണ് ഓം ഈ റെസിസ്റ്റൻസ് വളരെയധികം അല്ലെങ്കിൽ പ്രതിരോധം ഏറ്റവും കൂടിയ ഒരു ഉപകരണമാണ് നിക്രോം ഈ നിക്രോമാണ് ഇസ്തിരിപ്പെട്ടിയുടെ ഉള്ളിലുള്ള ചാലകം അതുകൊണ്ട് തന്നെ പ്രതിരോധം കൂടുതലുള്ള നിക്രോമ് കൂടി വൈദ്യുതി പ്രവർത്തിക്കുമ്പം അത് ചുട്ടുപഴുക്കാൻ തുടങ്ങും നന്നായിട്ട് ചൂടാവാൻ തുടങ്ങും നിക്രോം ഒരു അലോയ് ആണ് അല്ലെങ്കിൽ ഒരു ലോഹ ലോഹസങ്കരമാണ് ഈസ് ആൻഡ് അലോയ് ആൻഡ് ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് നിക്കൽ ക്രോമിയം മാങ്കനീസ് ആൻഡ് അയൺ നിക്കൽ ഉണ്ടാക്കി സോറി നിക്രോമ് ഉണ്ടാക്കിയിട്ടുള്ളത് നിക്കൽ മാങ്കനീസ് അയോണ് ക്രോമിയം എന്ന് അടങ്ങി തുടങ്ങിയ നാല് മൂലങ്ങൾ കൊണ്ടാണ് ഓക്കെ ഇത് പഠിച്ചു വെക്കണം ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണത് ഓക്കെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം നമുക്കെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു നിക്രോം എന്ന് പറയുന്നത് ഒരു താപന ഉപകരണമാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അനുസരിച്ചാണ് നിക്രോം പ്രവർത്തിക്കുന്നത് ഇനി എന്താണ് താപം താപവും താപനിലയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഏതൊരു പദാർത്ഥമായി കഴിഞ്ഞാലും ആ പദാർത്ഥത്തിൽ ഒരുപാട് കണികകൾ ഉണ്ടാവും ഇപ്പം ജലത്തെ പറ്റി കൺസിഡർ ചെയ്യൂ ജലത്തിൽ ഒരുപാട് ജല ഉണ്ടാവും ശരിയല്ലേ ഈ ഓരോ കണികകൾക്കും ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി ഉണ്ട് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ ഓരോ കണികകൾക്കും അതിൻ്റെതായ ഗതികോർജം ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു പദാർത്ഥത്തിലെ കണികകളുടെ എല്ലാവരുടെയും ആകെ ഗതികോചത്തിൻ്റെ അളവാണ് താപം ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ എ മെറ്റീരിയൽ ഈസ് നോൺ ആസ് ഹീറ്റ് നമ്മൾ പഠിച്ചതാണ് ഇനി എന്താണ് താപനില എന്ന് പറഞ്ഞാൽ താപനില എന്ന് പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ചെറിയൊരു വ്യത്യാസം മാത്രമുണ്ട് നമുക്ക് ആവറേജ് കൈനറ്റിക് എനർജിയാണ് അതായത് ആ മൊത്തം കണികകളുടെയും ആവറേജ് ആയിട്ട് എടുക്കുക ശരാശരി ഗതികോച്ചത്തിൻ്റെ അളവാണ് താപനില ഇവിടെ പഠിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് താപത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ് അതേ സമയത്ത് താപനിലയുടെ യൂണിറ്റ് കെൽവിൻ ആണ് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരഹിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് അത് പഠിച്ചിരിക്കണം താപനിലയുടെ ഇംഗ്ലീഷ് ടെമ്പറേച്ചർ എന്നാണ് അത് മറന്നു പോരരുത് ഈ ടെമ്പറേച്ചർ നമുക്ക് അളക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും നമുക്ക് പനിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തൊട്ട് നോക്കാറില്ലേ അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ താപനില മനസ്സിലാക്കും നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ശരീര താപനില നമുക്ക് അളക്കാൻ സാധിക്കും അങ്ങനെ അളക്കുന്ന ഉപകരണത്തിനെ വിളിക്കുന്ന പേരാണ് തെർമോമീറ്റർ അല്ലേ ക്ലിനിക്കൽ തെർമോമീറ്ററും ഉണ്ട് അതേപോലെ തന്നെ ലബോറട്ടറി തെർമോമീറ്ററും ഉണ്ട് അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചതുമാണ് ഇനി വൈദ്യുതിയുടെ താപഫലം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉപകരണമാണ് നമ്മുടെ വീട്ടിലുള്ള ഫ്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ ഈ വലിയ ഇഡിയൊക്കെ വിട്ടുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഫ്യൂസ് അടിച്ചു പോവും ഇതെപ്പോഴാണ് ഫ്യൂസ് ഫ്യൂസായി പോകുന്നത് ഫ്യൂസ് ഫ്യൂസ് ആയി പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഉണ്ട് ഒന്ന് ഓവർലോഡിങ് എന്ന് പറയും രണ്ടാമത്തത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളിങ്ങനെ ഒരു ഒരു വെയിറ്റ് എടുക്കുക എന്ന് വിചാരിക്കുക നിങ്ങൾക്കൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു വെയിറ്റ് ഉണ്ടാവും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് അൻപത് കിലോഗ്രാം പൊക്കാൻ പറ്റുന്നു വിചാരിക്കും പക്ഷെ അത് നൂറ് കിലോഗ്രാം ആയാലോ പൊക്കാൻ സാധിക്കില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ വൈദ്യുത ലൈനുകളിൽ കൂടി പ്രവഹിക്കുന്ന വൈദ്യുത പവറിന് ഒരു ഒരു ലിമിറ്റ് ഉണ്ട് അതേപോലെ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾക്ക് എന്തുണ്ട് അത് ഇന്ന വോൾട്ടേജിൽ അല്ലെങ്കിൽ ഇന്ന പവറിലാണ് പ്രവർത്തിക്കുക അതിൽ കൂടുതൽ പവർ വീട്ടിലേക്ക് വന്നെന്താ സംഭവിക്കും നമ്മുടെ ഉപകരണങ്ങളൊക്കെ അടിച്ചു പോവും ശരിയല്ലേ അല്ലെങ്കിൽ അവ കത്തിപ്പോവും അങ്ങനെ കത്തിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപകരണമാണത് സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കണം നമ്മുടെ വീട്ടിൽ നമ്മളെയും നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളെയും സംരക്ഷിക്കുവാൻ സംരക്ഷിക്കുവാൻ വേണ്ടി സ്വയം ഉരുകി നശിക്കുന്ന ഉപകരണമാണ് എന്ത് സുരക്ഷാ ഫ്യൂസ് ഇറ്റ് പ്രൊട്ടക്ട് അസ് എൻ അവർ ഡിവൈസസ് ഫ്രോം ഓവർലോഡിങ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ഇത് പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ആണ് വൈദ്യുതിയുടെ താപഫലം ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അനുസരിച്ചാണ് ഫ്യൂസ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കി വെക്കണം കൂടാതെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടെ ഉണ്ട് ടിന്നിൻ്റെയും ലെഡിൻ്റെയും മിശ്രിതമാണ് ഫ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചെമ്പ് കമ്പി ഇങ്ങനെ ചുരുട്ടിയാണ് വെക്കാറുള്ളത് അല്ലേ പക്ഷെ നിങ്ങൾ ഒരു പക്ഷേ ഓർക്കോർക്കുക നിങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് കറണ്ട് എടുത്ത സമയത്ത് അല്ലെങ്കിൽ ഒരു പുതിയ വീടുണ്ടാക്കി നമ്മൾ അങ്ങോട്ടേക്ക് മാറുന്ന സമയത്ത് ഫ്യൂസ് ആദ്യമായിട്ട് കണക്ട് ചെയ്യുക ആരാണ് ഇലക്ട്രിസിറ്റി ഓഫീസ് അവർ വന്ന് കണക്ട് ചെയ്യല്ലേ അവരെ കയ്യിലുണ്ടാവുന്നത് ഒറിജിനൽ ഫ്യൂസ് വരാണ് അത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും മിശ്രിതമാണ് ഓക്കേ അപ്പോൾ നമ്മൾ ഓവർലോഡിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു ഓവറായിട്ട് പവർ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് ഷോർട്ട് സർക്യൂട്ട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ വയറും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ അതായത് ഒരു ബൾബിലേക്ക് ഒരു വയറ് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ടി വിയിലേക്ക് ഏത് വയറ് പോവാണെങ്കിലും രണ്ട് വയറാണ് പ്രധാനമായിട്ടും പോവുക ചില സമയത്ത് മൂന്ന് വയറുണ്ടാവും അത് നമുക്ക് ത്രീ പിൻ പ്ലഗിന്റെ കാര്യം നമുക്ക് പറയാനുണ്ട് രണ്ട് വയറാണ് പ്രധാനമായിട്ടും നമ്മൾ കാണാറുള്ളത് ഒന്ന് പോസിറ്റീവ് വയർ എന്ന് പറയാം മറ്റേ നമുക്ക് നെഗറ്റീവ് വയർ വയറൊന്നും പറയാം അല്ലെങ്കിൽ ലൈവ് വയറും ന്യൂട്രൽ വയറൊന്നും പറയാം ഇങ്ങനെ ആലോചിച്ചാൽ മതി ഈ രണ്ട് വയറുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല കൂട്ടിമുട്ടാൻ പാടില്ല നമ്മുടെ വീട്ടിലുള്ള വയറുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അവ രണ്ടും കൂടി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല കൂട്ടിമുട്ടാൻ പാടില്ല അങ്ങനെ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കും അവർ ഷോർട്ടാവുക എന്ന് പറയും ഓക്കെ അപ്പം ഒരു സർക്യൂട്ടിലെ മെയിൻ വയറോ അല്ലെങ്കിൽ ന്യൂട്രൽ വയലും തമ്മിൽ കണക്ഷൻ കണക്ഷനാവുക അല്ലെങ്കിൽ ഒരു ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയറും നെഗറ്റീവ് വയറും തമ്മിൽ കണക്ഷനായി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപ്പോൾ സ്പാർക്കൊക്കെ ഉണ്ടാവും അതായത് ചെറിയ തീപ്പരികളൊക്കെ ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ചില ഡിവൈസൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഒരു എക്സ്ട്രാ ഒരു ത്രീ പിൻ പ്ലഗ് ആയിരിക്കും അതിൻ്റെ മുകളിലും സൈഡിലും ഇവിടെ ഇവിടെ ഒക്കെ എന്തുണ്ടാവും പ്ലഗ് പോയിൻസ് ഉണ്ടാവും അല്ലേ നമ്മൾ അവിടെ ഇവിടെ ഒരു മൊബൈൽ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നു ഇവിടെ വേറൊന്ന് കണക്ട് ചെയ്യുന്നു ഇങ്ങനെ കുറേ ഒരേ സമയത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സൗണ്ടും ഒരു സ്പാർക്കൊക്കെ ഉണ്ടാവും അതെന്താകുവാണ് ഉള്ളിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നത് അവർ തമ്മിൽ ടച്ച് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടുകയും അവിടേക്ക് കൂടുതൽ കറണ്ട് വരികയൊക്കെ ചെയ്യും അപ്പോൾ അത് കത്തി കത്തിപ്പൂവാണ് ചെയ്യുന്നത് സോ അതായത് ഒരു പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കൂട്ടിമുട്ടുക അല്ലെങ്കിൽ ലൈവ് ന്യൂട്രൽ ന്യൂട്രവായാലും കൂട്ടിമുട്ടുക ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പ്രശ്നമാണെന്ത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാലും ഓവർലോഡിങ് ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലെ ഉപകരണം എന്ന് സംഭവിക്കും നാശം സംഭവിക്കും അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഘടിപ്പിക്കുന്ന ഉപകരണമാണെന്ത് സുരക്ഷാ ഫ്യൂസ് അപ്പോൾ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണത് പിന്നെയുള്ളതാണ് ത്രീ പിൻ പ്ലഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ എവിടേക്കാണ് ത്രീ പിൻ പ്ലഗ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ കിച്ചണിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസുകൾക്കും ത്രീ പിൻ പ്ലഗ് അയക്കാം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മിക്സി ഗ്രൈൻഡർ അതേപോലെ തന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് നമ്മൾ എന്തു വിൽക്കുന്നതല്ലേ എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ത്രീ പിൻ എന്നറിയാവും ഫ്രിഡ്ജ് ആയാലും മിക്സി ആയാലും അതേപോലെ ഉപയോഗിക്കായാലും അത് ഇസ്തിരിപ്പെട്ടി ഒക്കെ ആയി കഴിഞ്ഞാലും പ്രധാനമായിട്ടും മിക്സിയും ഫ്രിഡ്ജും ആയി കഴിഞ്ഞാലും വെള്ളവുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായ ചാൻസ് വളരെ കൂടുതലാണ് ഈ ജലം എന്ന് പറയുന്നത് നല്ലൊരു ചാലകമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ ഷോർട്ട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഷോർട്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് ഷോക്ക് അടിക്കില്ലേ അപ്പോൾ നമ്മുടെ നമുക്ക് ഷോക്ക് അടിക്കുന്ന നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു എക്സ്ട്രാ വയർ കൊടുത്തിട്ടുണ്ട് അതായത് ത്രീ പിൻ പ്ലഗിൽ ന്യൂട്രൽ വയറും മെയിൻ വയറും അല്ലെങ്കിൽ ഫേസ് വയറും അല്ലാതെ ഒരു എക്സ്ട്രാ വയർ കൂടി കൊടുത്തിട്ടുണ്ട് മൂന്ന് പിന്നല്ലേ മുകളിലൊരു പിന്നെ ഈ മുകളിലുള്ള പിന്നെ നല്ല തടിച്ച പിന്നായിരിക്കും ആ ഒരു പിന്നെ വിളിക്കുന്ന പേരാണ് എർത്ത് വയറിൻ്റെ പിന്നെന്ന് പറയും വിശദമായി നമുക്ക് പിന്നെ മനസ്സിലാക്കി വെക്കാം എന്നിരുന്നാലും ത്രീ പിൻ പ്ലഗ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ഏൽക്കുന്നതെന്ന് രക്ഷിക്കാനുള്ളൊരു കർത്തവ്യമാണ് ത്രീ പിൻ പ്ലഗിന് ഉള്ളത് ഓക്കെ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക വിശദമായ ക്ലാസ്സുകൾ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് എടുക്കാൻ സാധിക്കും ഇപ്പോ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കുക അതൊന്നും മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ ലോക്ക്ഡൗൺ കാലമായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ട്രാക്ക് ട്രാക്കെന്നൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് അതൊന്നും മാറാതെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോസ് ഒക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക വലിയ ക്വാളിറ്റി ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല എന്നിരുന്നാലും വീട്ടിലിരിക്കുന്ന ഈ ഒരു ചെറിയ സമയം നമുക്ക് എന്തിലേക്ക് ഉപയോഗിക്കാം കുറച്ച് പഠനത്തിനുകൂടി മാറ്റി വയ്ക്കാം ആ അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു സ്കൂൾ തുറക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുമ്പോഴോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക ഇതിനുശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക ക്ലിയർ ചെയ്യുക സോ താങ്ക് യു ഓൾ ഓഫ് യു